ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. പോണ്ടിച്ചേരിയിൽ കാർ രജിസ്ട്രേഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക, വി ഡി ബൽറാം എം എൽ എയുടെ രൂക്ഷ പരിഹാസം. മോദിയെ കാത്തു നിൽക്കാതെ 15 ലക്ഷം രൂപ സ്വന്തം അണ്ണാക്കിലേക്ക് സ്വയം തള്ളിയ സുരേഷ് ഗോപിക്ക് അഭിനന്ദനങ്ങൾ എന്നും ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചു. തന്റെ ആഡംബര വാഹനത്തിന് കേരളത്തിൽ 15 ലക്ഷം രൂപ നികുതി അടയ്ക്കേണ്ട സ്ഥാനത്ത് പോണ്ടിച്ചേരിയിൽ 1.5 ലക്ഷം രൂപ മാത്രം നികുതി അടച്ച് സുരേഷ് ഗോപി വാഹനം രജിസ്റ്റർ ചെയ്തതായി വാർത്തകൾ വന്നിരുന്നു. ഈ 15 ലക്ഷത്തിന്റെ കണക്ക് ചൂണ്ടിക്കാട്ടിയാണ് ബൽറാം സുരേഷ് ഗോപിക്കെതിരെ പരിഹാസം ഉന്നയിച്ചത്. പോണ്ടിച്ചേരിയിലെ കൃഷിയിടത്തിന്റെ വിലാസത്തിലാണ് രജിസ്റ്റർ ചെയ്തതെന്ന് സുരേഷ് ഗോപിയും വാദിച്ചെങ്കിലും അങ്ങനെ ഒരു ഭൂമിയില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എം പി ആയതിനു ശേഷവും അതിനു മുൻപും ഇത്തരത്തിൽ 2 വാഹനങ്ങളാണ് സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. 15 ലക്ഷം രൂപ മോദി അണ്ണാക്കിലേക്ക് തള്ളിത്തരുമെന്നാണോ വിചാരിച്ചതെന്ന സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലെ പ്രസംഗം കൂടി ഉദ്ദേശിച്ചാണ് ബൽറാമിന്റെ പരിഹാസം. എല്ലാ അക്കൌണ്ടിലേക്കും 15 ലക്ഷം രൂപ ഇടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിനെ കുറിച്ച് സംസാരിക്കവെയാണ് സുരേഷ് ഗോപി വിവാദ പരാമർശം നടത്തിയത്. പത്തനംതിട്ട സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ വേദിയിലിരുത്തിയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസംഗം. സ്വിസ് ബാങ്കിൽ കൂമ്പാരം കൂട്ടിയ പണം കൊണ്ടുവന്നാൽ ഇന്ത്യൻ പൌരന്മാർക്ക് ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ പങ്കുവെക്കാനുള്ള പണമുണ്ടെന്നാണ് മോദി പറഞ്ഞത്. അല്ലാതെ മോദി ഇപ്പോൾ തന്നെ ഈ കറവ പശുവിന്റെ മുതുകിൽ തണുത്ത വെള്ളമൊഴിച്ച് കറന്ന് ഒഴുക്കി അങ്ങ് അണ്ണാക്കിലേക്ക് തള്ളിത്തരുമെന്നാണോ അതിന്റെ അർത്ഥമെന്നും സുരേഷ് ഗോപി ചോദിച്ചിരുന്നു. ഗൾഫ് ഗോൾഡ് അരീക്കോട് റോഡ് പി സി ജംഗ്ഷൻ. Welcome.